കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൂഫോടു കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം. 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഷുഡ് എന്ന മോഡൽ ഓക്സിലറി വെബ് പാസ്റ്റ് സിറ്റുവേഷനിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും പാസ്റ്റ് സിറ്റുവേഷനിൽ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് മാറ്റമാണ് മോഡൽ ഓക്സിലറി ഷുഡിൽ സംഭവിക്കുന്നതെന്നുമാണ്. ഏറ്റവും ആദ്യം നമുക്ക് ഈ സെന്റൻസ് വായിക്കാം. യു ഷുഡ് ഹാവ് ബീൻ സ്മാർട്ട് യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ സ്മാർട്ട് ആകണമായിരുന്നു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഇത് പാസ്റ്റ് സിറ്റുവേഷൻ ആണ്. പാസ്റ്റ് സിറ്റുവേഷനിൽ ഷുഡ് എന്ന മോഡൽ ഓക്സിലറിക്ക് ശേഷം ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഹാവിന് ശേഷം ബി എന്ന വെർബിന്റെ തേർഡ് ഫോമായ ബീൻ ഉപയോഗിച്ചിരിക്കുന്നു. അതിന് വ്യക്തമായ കാരണമുണ്ട്. സ്മാർട്ട് എന്നത് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് അവിടെ ഉപയോഗിക്കണമെങ്കിൽ, നൗൺ അവിടെ ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായും നമ്മൾ ബി എന്ന വെർബ് ഉപയോഗിക്കണം. ബി എന്ന വെർബിന്റെ തേർഡ് ഫോം ആണ് ബീൻ. അതുകൊണ്ടാണ് ഷുഡ് ഹാവ് ബീൻ എന്ന ഫോം വന്നിരിക്കുന്നത്. നമുക്ക് സെന്റൻസ് ഒന്നുകൂടി വായിക്കാം. യു ഷുഡ് ഹാവ് ബീൻ സ്മാർട്ട് യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ സ്മാർട്ട് ആകണമായിരുന്നു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തി സ്മാർട്ട് ആയിരുന്നില്ല ഇന്നലെ, അവരടുത്ത് നമ്മൾ പറയുകയാണ് നിങ്ങൾ ഇന്നലെ സ്മാർട്ട് ആകണമായിരുന്നു. യു ഷുഡ് ഹാവ് ബീൻ സ്മാർട്ട് യെസ്റ്റർഡേ. യു വേർ സ്മാർട്ട് യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ സ്മാർട്ട് ആയിരുന്നില്ല. യു ഷുഡ് ഹാവ് ബീൻ സ്മാർട്ട് യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ സ്മാർട്ട് ആകണമായിരുന്നു. ഇതാണ് സിറ്റുവേഷൻ. ഇനി നമുക്ക് ഇത്തരം കുറേ സെന്റൻസുകൾ പരിചയപ്പെടാം. ഈ ഒരു സെന്റൻസ് നോക്കുമ്പോൾ യു ഷുഡിൻ്റ് ഹാവ് ബീൻ ലേറ്റ് യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ ലേറ്റ് ആകരുതായിരുന്നു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്ന ഒരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷുഡിൻ്റ് ഹാവ് നെഗറ്റീവ് ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ അവർ ഇന്നലെ ലേറ്റ് ആയി. അതിനുശേഷം നമ്മൾ പറയുകയാണ് അവരുടെ അടുത്ത് നിങ്ങൾ ഇന്നലെ ലേറ്റ് ആകരുതായിരുന്നു. യു വെർ ലേറ്റ് യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ ലേറ്റ് ആയിരുന്നു. യു ഷുഡിൻ്റ് ഹാവ് ബീൻ ലേറ്റ് യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ ലേറ്റ് ആകരുതായിരുന്നു. ഷുഡിൻ്റ് ഹാവ് പ്ലസ് ബി എന്ന വെർബിൻ്റെ തേർഡ് ഫോം. ബി എന്ന വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കാൻ കാരണം ലേറ്റ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. യു ഷുഡിൻ്റ് ഹാവ് ബീൻ ലേറ്റ് യെസ്റ്റർഡേ. യു ഷുഡിൻ്റ് ഹാവ് ബീൻ ലേറ്റ് യെസ്റ്റർഡേ. രണ്ടോ മൂന്നോ തവണ നമ്മളിത് ഉറക്കെ പറയണം. ഈ രണ്ട് സെന്റൻസുകളും ഇതുപോലെ കണക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾ ഇന്നലെ ലേറ്റ് ആയിരുന്നു. നിങ്ങൾ ഇന്നലെ ലേറ്റ് ആകാൻ പാടില്ലായിരുന്നു. യു വെർ ലേറ്റ് യെസ്റ്റർഡേ. യു ഷുഡിൻ്റ് ഹാവ് ബീൻ ലേറ്റ് യെസ്റ്റർഡേ. യു വെർ ലേറ്റ് യെസ്റ്റർഡേ. യു ഷുഡിൻ്റ് ഹാവ് ബീൻ ലേറ്റ് യെസ്റ്റർഡേ. ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നതാണ് എപ്പോഴും നല്ലത്. നൗൺസ് ഉപയോഗിക്കുന്ന സമയത്തും ഇതേ റൂൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. യു ഷുഡ് ഹാവ് ബീൻ എ ഡോക്ടർ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം നിങ്ങൾ ഒരു ഡോക്ടർ ആകണമായിരുന്നു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഇവിടെ ഡോക്ടർ എന്നത് നൗൺ ആണ്. ഈ ഒരു സിറ്റുവേഷനിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് ബീൻ. ബീൻ എന്നത് ബി എന്ന വെർബിന്റെ തേർഡ് ഫോം ആണ്. അതിനുശേഷം നമുക്ക് അഡ്ജക്റ്റീവ്സോ നൗൺസോ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം പരിചയപ്പെടാം. നീ വീട്ടിലെത്തിയപ്പോൾ നിന്റെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കുക്ക് അല്ല, കുക്കിംഗ് ആണ് ഉപയോഗിക്കേണ്ടത്. വെബിൻ്റെ ഐ എൻ ജി ഫോം ആണ് ഉപയോഗിക്കേണ്ടത്, പ്രസന്റ് പാർസൽ ഫോം. വാസ് യുവർ മദർ കുക്കിംഗ് വെൻ യു റീച്ച് ഹോം? വാസ് യുവർ മദർ കുക്കിംഗ് വെൻ യു റീച്ച് ഹോം? നീ വീട്ടിലെത്തിയപ്പോൾ നിന്റെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ബാഗിൽ ഒരു പക്ഷേ ഒരു ബുക്ക് ഉണ്ടായിരിക്കുമെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ദ മേ ബി എന്നാണോ ദ മൈറ്റ് ബി എന്നാണോ ഉപയോഗിക്കേണ്ടത്? ഇതാണ് നിങ്ങൾ മെസ്സേജായി അയക്കേണ്ടത്. ഏറ്റവും വേഗത്തിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. കൃത്യമായ പ്രൊനൗൺസിയേഷനും കൃത്യമായ റൂൾസും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ കൃത്യമായി തിയറി മനസ്സിലാക്കുന്നതിനും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നതിനും ഇത്തരം സി ഡി മെറ്റീരിയൽസ് നമുക്ക് ഫുൾ സെറ്റ് ബുക്സിൻ്റെ കൂടെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.